മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഗ്നനാണ്. എന്നുവെച്ചാൽ തുണി ഉടുക്കാതെയാണ് നിൽക്കുന്നത്. അതായത് മുഹമ്മദ് നബി തുണി ഉടുക്കാതെയാണ് കുളിച്ചുകൊണ്ടിരുന്നത് എന്ന്. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായി എന്നല്ലേ, ഇത് ലോകം ഇതുവരെ അറിയാത്തൊരു സത്യമാണ്. ഇത് നമുക്ക് വെളിപ്പെടുത്തി തന്നത് ഒരു ഉസ്താദ് തന്നെയാണ്, ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഉസ്താദ് പറയുന്ന കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഗെറ്റ് റെഡി. ബാത്റൂമിൽ കുളിക്കുന്ന സമയത്തിൽ വസ്ത്രങ്ങളില്ലാതെ ശരീരത്ത് ഒരു തുണിയുമില്ലാതെ കുളിക്കുന്നവരാണെങ്കിൽ, നഗ്നമായി കുളിക്കുന്നവരാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നഗ്നമായി കുളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, കാര്യം ക്ലിയർ ആണല്ലോ. ബാത്റൂമിൽ, കുളിമുറിയിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ നഗ്നരായിട്ടാണ് കുളിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും. എന്നുവെച്ചാൽ നമ്മളൊന്ന് തിരിച്ചിടുക, ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നഗ്നരായിട്ട് കുളിച്ചിട്ടുണ്ടാകാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നഗ്നരായിട്ട് കുളിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരീക്ഷണമാകാനാണ് സാധ്യത ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതിയെ ഒന്ന് പരിശോധിക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് പരിശോധിക്കാം, വലിയ പ്രശ്നമുള്ള കാര്യമല്ല. എന്താണ് ദാരിദ്ര്യം? ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവർട്ടി, അതായത് പട്ടിണി എന്നൊക്കെ നമ്മൾ പച്ചമലയാളത്തിൽ പറയാറുണ്ടെങ്കിലും എന്താണ് പോവർട്ടി? പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റേറ്റ് ഓഫ് ബീങ് പുവർ. ഇതാണ് ഓക്സ്ഫോർഡ് ലേണേഴ്സ് ഡിക്ഷണറി പ്രകാരമുള്ള ഒരു അർത്ഥം. എന്തിനാണ് ഇതൊക്കെ ഇംഗ്ലീഷിലേക്ക് പിടിക്കണമെന്നല്ലേ, നമുക്ക് ചില ഹദീസുകൾ വായിക്കാനുണ്ട്. ഒരു ഹദീസ് നമുക്കാദ്യം വായിക്കാം. അബു ഹുറൈറ പറഞ്ഞു, മുഹമ്മദ് നബി പറഞ്ഞു, ദ പുവർ ആർ അഡ്മിറ്റഡ് ഇൻ ടു പാരഡൈസ് ബിഫോർ ദ റിച്ച് ബൈ 500 years, ഹാഫ് എ ഡേ. എന്താ ഉദ്ദേശിച്ചത്? അതായത് പാവപ്പെട്ട ആളുകൾ, പോവടിയുള്ള അതല്ലെങ്കിൽ പുവറായിട്ടുള്ള ആളുകളെയാണ് ആദ്യം സ്വർഗത്തിലേക്ക് കടത്തിവിടുക, അതും 500 വർഷങ്ങൾക്ക് മുന്നേ തന്നെ കടത്തിവിടും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 500 വർഷം മുന്നേ, സാധാരണ പണക്കാരനേക്കാൾ മുന്നേ സ്വർഗത്തിലെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുണി അഴിച്ചിട്ട് കുളിച്ചാൽ മതി. ഇതും കൂടിയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. തീർന്നിട്ടില്ല, ബാക്കിയുണ്ട് വേറൊരെണ്ണം. മുഹമ്മദ് നബി മരിക്കുന്ന സമയത്ത് ദരിദ്രനായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. അതായത് മുഹമ്മദ് നബി ഡൈഡ് വൈൽ ഹിസ് ആർമർ വാസ് പോൺഡ് ടു എ ജൂ ഫോർ 30 സാ ഓഫ് ബാർലി. അതായത് 30 സാ ബാർലിക്ക് വേണ്ടിയിട്ട് അവിടെ തൻ്റെ പടച്ചട്ട പണയം വെച്ചിരിക്കുകയായിരുന്നു, അതും ജൂതൻ്റെ കയ്യിൽ. എന്താണ് ഇതിലെ പ്രശ്നം? 30 സാ ബാർലി എന്ന് പറയുന്നത് അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട സാധനമാണ്. ബാർലി കഴിച്ചിട്ടാണ് ആളുകൾ അന്നൊക്കെ ജീവിച്ചിരുന്നത്, പോട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ കയ്യിൽ കാശില്ലെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ എവിടുന്ന കാശ് കണ്ടെത്താൻ നോക്കുക? അത് ഏതെങ്കിലും ഹലാലായ മാർഗത്തിലൂടെ നമ്മൾ നോക്കും, ഏതെങ്കിലും കാക്കാമാരാരെങ്കിലും കൊടുക്കുമെന്നൊക്കെ നോക്കും, എന്നിട്ട് അവിടുന്ന് വാങ്ങിക്കും. അങ്ങനെ ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമാണ്, അത് ഒരു വിലയില്ലാത്ത സാധനത്തിനാണെങ്കിലും കൂടുതൽ പൈസ തരാൻ തയ്യാറാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് പോയൊക്കെ നമ്മൾ വാങ്ങിക്കുള്ളൂ, അതും ജൂതനൊക്കെയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ മുഹമ്മദ് നബി ഈ അറേബ്യൻ പെനിൻസുലയിൽ ഒറ്റ ജൂതനെ പോലും വെച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞ ആൾ ഈ പട്ടിണി കിടക്കുന്ന സമയത്ത് ജൂതൻ്റെ അടുത്ത് പടച്ചട്ട കൊണ്ടുപോയി വെച്ചിട്ട് എന്നിട്ട് ആ പൈസയ്ക്ക് ഇതുപോലെ 30 സാ ബാർലി, അതെന്ന് വെച്ചാൽ വലിയ എമൗണ്ടൊന്നുമില്ല, ചെറിയ എമൗണ്ടേ ഉള്ളൂ, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോലും പടച്ചട്ടയൊക്കെ പണയം വെക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മാതിരി ദാരിദ്ര്യമാണ് മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുഹമ്മദ് എനിക്ക് തോന്നുന്നു ഒരൊറ്റ തവണ പോലും കുളിമുറിയിൽ തുണി ഉടുത്ത് കുളിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് മുഹമ്മദ് തുണിയില്ലാണ്ട് തന്നെയാണ് കുളിച്ചിരുന്നതെന്നുള്ളത് ഏതാണ്ട് ഇവിടെ വ്യക്തമാണ്. മരിക്കുന്ന സമയത്ത് പോലെ ആൾ ദരിദ്രനാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു കാര്യം എന്ന് ഇനിയിപ്പോൾ കൂടുതൽ നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ പിടികിട്ടും. വേറൊരു ഹദീസും കൂടിയുണ്ട് മുഹമ്മദ് പിച്ചെ എടുക്കുന്ന, ഒന്ന് കണ്ട് ഒന്ന് വായിച്ചേക്കാം. വൺസ് മുഹമ്മദ് വെൻറ് ഔട്ട് ടു മുസല്ല ഓഫ് ഈദുൽ അദ്ഹ, ദെൻ ഹി പാസ്ഡ് ബൈ ദ വിമൻ ആൻഡ് സെഡ്, ഓ വിമൻ,
give donations, as I have seen that the majority of the dwellers of hellfire were you. അതായത് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈദ്ഗാഹിൽ, എന്നിട്ട് പറയാണ് നിങ്ങൾ കൂടുതൽ ഡൊണേഷൻസ് തരൂ, പിച്ച തരൂ, കാരണം നിങ്ങളാണ് കൂടുതൽ തരേണ്ടത്, കാരണം നരകത്തിൽ കൂടുതലും സ്ത്രീകളായിരുന്നു എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന കക്ക അത്തികൾ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നിങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ ചാനൽ കണ്ടിട്ട് മുസ്ലിങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്വാസത്തിലേക്ക് വരുന്നു എന്നാണ് കരക്കമ്പി. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കൂടുതൽ വളർത്തുക, കൂടുതൽ ആളുകൾക്ക് അത് എത്തിക്കുന്നതിന് വേണ്ടി കൂടുതൽ ഡൊണേഷൻസ് എനിക്കും തരിക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ എൻ്റെ ചാനൽ നിങ്ങൾ വളർത്തി വലുതാക്കി പന പോലെ വളർത്തുക. അപ്പോൾ പറഞ്ഞ പോലെ മുഹമ്മദിൻ്റെ പിച്ചെടുക്കൽ നിങ്ങൾ കണ്ടല്ലോ, എന്തുകൊണ്ടാണ് പിച്ചെടുത്തിരുന്നത്? മുഹമ്മദ് കുളിക്കുമ്പോൾ തുണി ഉടുക്കാറുണ്ടായിരുന്നില്ല. ഇതാരാ പറഞ്ഞത്? ഉസ്താദ് തന്നെ പറഞ്ഞാണ്, എൻ്റെ തലയിലേക്ക് കയറണ്ട. അപ്പോൾ പറഞ്ഞ പോലെ ബൈ.